ഹോട്ടലിലെ കരിക്കാട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി. നീ വേഗം പോയി കുളിച്ചു, അമ്മ ചോറ് വിളമ്പ. അച്ഛനാ മൂത്തടത്തേക്ക് പോയിരിക്കുക, അവിടുത്തെ ആ ചെക്കന് പിന്നെയും പ്രാന്തലായി. പാവം കുഞ്ഞേഷ, കുഞ്ഞേഷ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, കിടന്നുറങ്ങിയായിരിക്കും അശ്രീകരം. അല്ല എന്തിനാ ഇത്ര പെട്ടെന്ന് എഴുത്താഴ്ചയൊക്കെ വരുത്തിയത്? വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷമുണ്ട്. പറയില്ല കൊഞ്ചാതെ കാര്യം പറ. അമ്മേ കല്യാണം നടക്കാൻ പോവാ. കല്യാണോ? ആരുടെ? നിന്റെ കുഞ്ഞേഷിന്റെ. എന്റെയോ? ഇപ്പോഴോ? ഇപ്പഴില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. തമാശ പറയല്ലേ എന്റെ അമ്മേ. തമാശ അല്ലടാ, കാര്യമായിട്ട് പറയാ. നിന്റെ അച്ഛനും അമ്മാവനും കൂടി എല്ലാം പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക. ഹൗസ് സർജൻസി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിയിട്ട് പോരെ കല്യാണമൊക്കെ. അപ്പോഴേക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ദിവസം കണ്ട് മോതിരമാറ്റം ഉടനെ നടത്തണമെന്നാ ആങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഓ രക്ഷപ്പെട്ടു, ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവാ. അല്ല ഏട്ടന് പെണ്ണ് കണ്ടോ? ഓല്ലോ, ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ ഏറ്റിരിക്കുന്നേ. ഞാൻ വന്നേ ഉള്ളൂ. ഏട്ടൻ പകലിടന്ന് ഉറങ്ങ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. എന്ത് പറ്റി? രണ്ടുരുളി ഭൂതമാരണ ഘൃതം കാച്ചാനുണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു ഭൂതമാരണം കാച്ചല് നേരെ ചൊവ്വ ഒരു ഗുളിയ ഉരുട്ടോ. നീ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആ നടക്കുന്നു. പരീക്ഷയിൽ ജയിക്കല്ലേ? ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആ കുറച്ചില് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല നിവർത്തി നടക്കാൻ പറ്റില്ല. ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേ. പോ, ഇളിക്കണ്ട. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. വരുന്ന വിവരം എന്താ അറിയിക്കാഞ്ഞ്? വന്നിട്ട് അറിഞ്ഞാ മതിന്ന് തോന്നി. അറിയിച്ച വേറെയും കുഴപ്പമുണ്ട്. അപ്പൊ നിന്നെ ഫുൾ മേക്കപ്പിലെ കാണാൻ നോക്കൂ. ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഓ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഉണ്ണിയേട്ടന്റെ മുമ്പിൽ വരാൻ. ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ. മറവോ? അതേന്നേ, ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ. അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അവിടെ നിൽക്കുമോളെ, ഇതിൽ എത്ര നാണിക്കായിരിക്കണത്? ഉണ്ണിയേട്ടനല്ലേ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയേക്കാം. അല്ല, ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ. താനല്ല വന്നത്? ഓ ക്ഷമിക്കണം, ഇനിയിപ്പോ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. മൂന്ന് മാസം കഴിഞ്ഞ ഡോക്ടറായ പോകുന്ന ആളല്ലേ? ഞാൻ ഡോക്ടറായാൽ അമ്മാവൻ എന്റെ അമ്മാവനല്ലാതാവൂ. അതില്ല, എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ണേ. താനതൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. ഉണ്ണി, നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കുഴല് വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ അതില് മിടുക്കനാവണം. ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയോ? ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ച് കയറാൻ പറ്റൂ? ആ ചുമ്മാ പിടിക്കണ്ട, ആ വിദ്യ ഭേഷായിട്ട് വസ്തായിക്കോളൂ. ആ എങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഓ പെണ്ണിന്റെ ഒരു നാണം. എന്നാ വാ, മൃഷ്ടനായിട്ട് ഊണ് തരപ്പെടുത്താം. എന്താ എന്റെ ഇന്ദു ഒന്ന് വേഗം വന്നേ, ബീക്കേറ്റ് പോയാ ഞാൻ കൊടുക്കും. ഇനി ഉണ്ണിയേട്ടൻ പോയിക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. അതെന്ത്? കവലയിലൊക്കെ ആൾക്കാരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ. എനിക്കെന്തോ ഇന്നെന്ത് പറ്റി നിനക്ക് പുതിയൊരു നാണം? ഉണ്ണിയേട്ടൻ നടന്നോളൂന്നേ, ഞാൻ വന്നോളാം. അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ. ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ, വാ. വരാനല്ലേ പറഞ്ഞത്? ഞാൻ പോട്ടെ. ശരി. എന്തേ ഉണ്ണിയേട്ടൻ പോയല്ലോ? അവനിത് എടുക്കാൻ മറന്നേ. ഞാൻ ഇത് വെച്ച് ഒന്ന് രണ്ട് രോഗികളെ പരിശോധിക്കായിരുന്നേ. ഇത് വെച്ച് വല്യേട്ടൻ എന്ത് പരിശോധിക്കാൻ? അല്ല ഇപ്പൊ ആയുർവേദക്കാരും ഇത് ഉപയോഗിക്കും. അത് പോട്ടെ, ഉണ്ണി എന്ത് പറഞ്ഞു? അവൻ ഹാപ്പി ആണല്ലോ അല്ലേ? അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ തമ്മിലുള്ള കല്യാണം. അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവാദിത്ത. വല്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ കല്യാണം കഴിക്കാനോ?
വല്യേട്ടൻ കെട്ടാൻ പോകുന്നത് മൂത്തടുത്ത ചന്ദ്രികയല്ലേ കുമാരന്റെ പെങ്ങളെ? ഞാനോ? പിന്നല്ലാതെ ഉണ്ണിയേട്ടന്റെ എന്തെയും കല്യാണം ഉറപ്പിച്ചത് വല്യേട്ടൻ അറിഞ്ഞില്ലെന്നോ? കുഞ്ഞേഷ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചല്ലേ? ഇല്ല, മനപൂർവ്വം എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്ദ്രിയൊക്കെ ഇവിടെ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അച്ഛാ. അങ്ങനെ അവിടെ കൊണ്ട് നടക്കാൻ നിനക്ക് ആരാടാ അനുവാദം തന്നത്? കുഞ്ഞേഷ വാക്കുകൊടുത്ത തിരിശ്ശേരി മാധവൻ മൈതര എതിർക്കാൻ ഉണ്ടല്ലോ, ശരിപ്പെടുത്തി കളയും ഞാൻ. ആരെ? നിന്നെ തന്നെ. അത് വേണ്ടി വരില്ല അച്ഛാ. ഉണ്ണി ഇന്ദ്രലേഖയെ കെട്ടുന്ന ദിവസം ഈ വീടിന്റെ ഉത്തരത്തിൽ കിടന്നാടുന്നത് ഞാനായിരിക്കില്ല, എന്റെ മൃതദേഹമായിരിക്കും. കുഞ്ഞേഷ വാക്ക് പാലിക്കുന്ന തിരിശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ. അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ. പെങ്ങളെ കല്യാണം കഴിക്കുമ്പോ അളിയൊരു നട്ടലുണ്ടായിരുന്നു, അതിപ്പോ എവിടെ പോയി? ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ? നാളികയ്ക്ക് 40 വട്ടം തിരിശ്ശേരി മാധവൻ വൈദ്യരെ തിരിശ്ശേരി മാധവൻ വൈദ്യരെ എന്ന് പറയുന്ന ആളാണല്ലോ. നാളെ ഇല്ലേ അളിയനെ ആ നിർക്കുളന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ? അവനും എന്റെ മോനല്ലേ ശിവശങ്കര. അളിയ എനിക്ക് അവളൊരു മോളേ ഉള്ളൂ, അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി. ഉന്നേഷം വല്ല കടുങ്ങയും കാണിച്ചാ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീഷന് കൊടുക്കില്ല. വൈദ്യരേ, വൈദ്യരെ എവിടെയൊക്കെ തിരക്കി? ആ കാവുങ്ങലെ വേലേതിന് അണലി കടിച്ചു. വൈദ്യരെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണം. കുഞ്ഞീഷ്ട എന്തായി? അവിടെ നിൽക്കാ. അമ്മ അവൻ എന്ത് പറഞ്ഞു? എന്ത് ഇത്ര ധൃതി? കാവുങ്കല വേലാതിന് അണലി കടിച്ചു, ഉടനെ പോയേ പറ്റൂ. അണലിയല്ല രാജവമ്പാല കടിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. അച്ഛൻ പോയ കാര്യം പറഞ്ഞു, ഞാനിവിടെ കിടന്ന് തീ തിന്ന. കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാലും അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഇല്ല, എനിക്ക് വിവരം അറിയണം. അറിയാനൊന്നും ഇല്ല, നാട്ടിൽ തെണ്ടെടുക്കുന്ന പട്ടിക്ക് കൊടുത്താലും അവിടെ നിനക്ക് കെട്ടിച്ചേരില്ലാന്ന് പോരേ. ഇല്ല, ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇന്ദുലേഖ ഞാനും ഇത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ചിലക്കരുത് കൊന്നേ. ഞാൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം കെട്ടിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്ന്. എന്ത് കണ്ടിട്ടാടാ ഒരു അച്ഛൻ തന്റെ മകളെ നിന്നെ പോലൊരുത്തനോട് പറഞ്ഞു വിടുന്നത്? പഠിപ്പും മതിയും കണ്ടിട്ടോ, പണവും പ്രതാപം കണ്ടിട്ടോ, അതോ ജവന്തരിയും കണ്ടിട്ടോ? 8ാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്നതാ അഷ്ടാംഗഹൃദയവും സഹസ്രയോഗവും. പഠിച്ചോ ഒരക്ഷരമെങ്കിലും? കരപ്പന ഒരു കഷായം എഴുതാൻ അറിയോ നിനക്ക്? ഒരെണ്ണ കാച്ചി തളിക്കുമ്പോ ശരിയായിട്ട് അടുപ്പിൽ നിന്ന് ഊതാൻ അറിയോ നിനക്ക്? എന്താണ് നിന്റെ യോഗ്യത? പാടുവിട്ടിക്കഴുതേ പിടിച്ചോളോ വരിക.